ദുബായിലെ റെസ്റ്റോറൻ്റുകളുടെ മുഖം മാറ്റിയ ചിത്രകാരൻ സജാദ് പയ്യന്നൂർ. ചിത്രം വരക്കാർ ഒരുപാട് പേരുണ്ട് ദുബായിൽ. ചിത്രരചന എന്ന കല കൊണ്ട് ദുബായിലെ ഭക്ഷണ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുത്തു എന്ന നിലയ്ക്കാണ് സജാദ് പയ്യന്നൂർ കുറെ കൂടി വ്യത്യസ്തനാകുന്നത്. 150-ലധികം റെസ്റ്റോറൻ്റുകൾക്കും കഫറ്റീരിയകൾക്കും വാളൗട്ട് ചെയ്തിട്ടുണ്ട് സജാദ് പയ്യന്നൂർ. ഓരോ റെസ്റ്റോറൻറ്റും അതിനെ അവർ ഫസ്റ്റ് തന്നെ അവർ എന്താണ് ഇപ്പം കറാമയിൽ ഇപ്പോൾ ഹോം മെയ്ഡ്, അപ്പോൾ അതിനെ ഒരു കേരള ബേസ് ചെയ്തിട്ട് ചെയ്തു. അതുപോലെ ഇപ്പോൾ ഫില്ലി കഫക്ക് ചെയ്യുമ്പോൾ അവർ സാഫ്രാൻ ഫ്ലവറിനെ ബേസ് ചെയ്തിട്ടാണ്, അവർ സാഫ്രാൻ ഫ്ലവറാണ് ചെയ്യുന്നത് അവർ ടീ ബേസ് ചെയ്തിട്ട്. പിന്നെ ബീറ്റ്സ് റെസ്റ്റോറൻ്റാണെങ്കിൽ അത് ഫുള്ള് മ്യൂസിക് തീമാണ്. കഹാനി, അങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റും അവരെ റെസ്റ്റോറൻറ്റിൻ്റെ നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ജുമൈറ ഭാഗത്ത് ഒരു അറബിക് ഗ്രാം വില്ലേജ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് പഴയ അറബിക്കാണ് അവരെ തീം, അറബിക് കൾച്ചർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് അവർക്കും ചെയ്തു കൊടുത്തു. അങ്ങനെ ഓരോരോ ആൾക്കാരുടെ നെയിം, റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്താണ് അതിനെ ആസ്പദമാക്കിയിട്ട് ചെയ്യുന്നതാണ് പൊതുവെ ചെയ്യാറ്. ദുബായ് കറാമയിലെ 99% കഫറ്റീരിയകളും വരകൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നത് സജാദാണ്. സാധാരണ പെയിൻ്റ് അടിച്ചുള്ള ഭക്ഷണശാലകൾക്ക് ഒരു പ്രമേയം ഒരുക്കിക്കൊണ്ടുള്ള ചുമരുകൾ എന്നത് ദുബായിക്ക് പരിചയപ്പെടുത്തിയതും സജാദ് പയ്യന്നൂർ തന്നെ. ആളുകൾക്കെല്ലാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. എല്ലാവരും ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം. ആ ഒരു പഴയ ഓരോ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ അവരെ ആംബിയൻസ് മാറിക്കിട്ടി. ഓരോ റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു വാളാർട്ട് കാണുമ്പോൾ ആ രണ്ടും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും. അതാണ് എനിക്ക് കൂടുതൽ ആൾക്ക് നല്ല അഭിപ്രായം. ഫില്ലി ഉൾപ്പെടെയുള്ള വൻകിട ബ്രാൻഡുകളും ചെറിയ കഫറ്റീരിയകളും ഇപ്പോൾ ദുബായിൽ അലങ്കരിക്കുന്നത് സജാദാണ്. സംഗീതം, താഴ്വര, നാട്ടിൻപുറ കാഴ്ചകൾ, അങ്ങനെ പലതും പ്രമേയമാക്കുന്നു സജാദ് പയ്യന്നൂർ. ഇപ്പോൾ വൻകിട അറബിക് റെസ്റ്റോറൻറ്റുകളും സജാദിനെ തേടിയെത്തുന്നു. ജുമേറയിലെ അറബിക് റെസ്റ്റോറൻറ്റിൽ പുരാതന അറബ് ഗ്രാമമാണ് സജാദ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന അറബികളും യൂറോപ്യന്മാരും ഈ ചിത്രങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. അതിൻ്റെ ഓണേഴ്സ് മലയാളികളാണ്, പക്ഷേ അവർ അറബിക്കാണ് അവരെ കൂടുതൽ കസ്റ്റമർ. അപ്പോൾ അവർക്കൊരു പഴയ കാല അവിടെ വന്നിരിക്കുന്ന കസ്റ്റമറിനെല്ലാം ഒരു ദുബായ് ഒരു പഴയ കാല പഴയ ഒരു ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു അന്തരീക്ഷം വേണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ പഴയ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അറബി ഗ്രാമം തന്നെ ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അതുപോലെ തന്നെ അവിടെ വരച്ചു വെക്കായത്. അവിടെ വന്നിരിക്കുന്നവർക്ക് പഴയ കാല ഓർമ്മ വരും തീർച്ചയായിട്ടും. ദുബായിലെ 7 പോലീസ് സ്റ്റേഷനുകളിൽ ചിത്രം വരച്ചിട്ടുണ്ട് സജാദ്. ദുബായ് പോലീസുമായി ചേർന്നുള്ള ഗിന്നസ് റെക്കോർഡ് പ്രകടനത്തിലും സജാദ് ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യതാണ് ശരിക്കും. 7 പോലീസ് സ്റ്റേഷനിലും വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അവിടെ എക്സിബിഷൻ ചെയ്തു. പിന്നെ അതുപോലെ നമ്മളെ എന്താ പറയുക, ദുബായ് ഗിന്നസ് ഫ്ലാഗിൽ വേൾഡിൽ തന്നെ ഒരാൾക്ക് വരക്കാനുള്ള അവസരം കിട്ടിയത് എനിക്കാണ്. ആ ഒരു സ്റ്റേജിൽ കയറാനുള്ള ഭാഗ്യം കിട്ടി.